ഹലോ ഗായ്സ്, എല്ലാവർക്കും സംബറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ വീഡിയോ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ, നിങ്ങൾ ലവ് ബേഡുകളെ വളർത്തുന്നവർക്കറിയാം, എല്ലാവരും പറഞ്ഞ് മെയിനായിട്ട് പറയുന്ന ഒരു പ്രോബ്ലമാണ് ലവ് ബേഡുകൾ എഗ്ഗ് ചെയ്യുന്ന ടൈമായി, എന്നിട്ട് എഗ്ഗ് ചെയ്യുന്നില്ല. അവിടെ ചെയ്ത് എഗ്ഗ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് അതുങ്ങൾ തന്നെ അതിൻ്റെ ബോക്സിൽ നിന്ന് പുറത്ത് നിന്ന് കുത്തി വിളി കളയുന്നു എന്നൊക്കെ പലരും പറയുന്ന ഒരു പ്രോബ്ലമാണ്. മിക്കവർക്കും അനുഭവമുള്ള പ്രോബ്ലമാണ്. നമ്മളോട് ഒരുപാട് പേര് അതിന് എന്തുകൊണ്ടാണെന്ന് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ എഗ്ഗ് ചെയ്യാൻ ടൈമായിട്ടും എഗ്ഗ് ചെയ്യാത്തത്, എന്തുകൊണ്ട് അവർ ചെയ്ത് എഗ്ഗ് എടുത്ത് ബോക്സിൽ നിന്ന് വെളിയിൽ കളയുന്നത് എന്ന് വെച്ചാൽ, അതിന് കാൽസ്യം ഡെഫിഷ്യൻസി കുറവുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. മറ്റെല്ലാ കിളികളെ അപേക്ഷിച്ച് ലവ് ബേഡിന് അതൊരു ഭയങ്കര പ്രോബ്ലമാണ്. ഇതെനിക്കിവിടെ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കിളികളും ആദ്യകാലത്ത് ഞങ്ങൾ ഇതുവിട്ട് ഇട്ട എഗ്ഗുകൾ എടുത്ത് വെളിയിൽ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ കണവനാക്ക് എന്ന് പറഞ്ഞൊരു സാധനമാണ്. അത് നമ്മുടെ അങ്ങാടി കടകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന സാധനമാണ്. അത് നേരെ കൂടുതൽ എടുത്തിട്ട് കൊടുക്കുക എന്നാണ് ഞാൻ ചെയ്യുന്നത്. അത് അതുങ്ങൾ തന്നെ കരണ്ടി കരണ്ടി തിന്നോളും. അങ്ങനെ അതുങ്ങൾക്ക് കാൽസ്യം അതുങ്ങൾ തന്നെ ഉണ്ടായിക്കോളും. അപ്പോൾ മറ്റേ കിളികളിപ്പം എഗ്ഗ് ചെയ്ത് ലവ് ബേഡുകളെന്ന് വെച്ചാൽ എഗ്ഗ് ചെയ്യുമ്പോൾ അവർക്കറിയാം എഗ്ഗിന് തോണിന് കട്ടിയുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ തോണിന് കട്ടിയില്ലെങ്കിൽ അവർ ഷുഗറായിട്ട് എടുത്ത് വെളിയിൽ കളയും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി കണവനാക്ക് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എല്ലാവരും ഉപയോഗിക്കുന്ന യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഇത് തന്നെയാണ്. മിക്ക വലിയ ബ്രീഡേഴ്സും ചെറിയ ബ്രീഡേഴ്സും എല്ലാവരും യൂസ് ചെയ്യുന്ന മെത്തേഡ് ഇത് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ വേറെ അതിന് വേറെ സപ്ലിമെൻറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ കണവനാക്ക് എന്ന് പറഞ്ഞ സാധനം കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി, അവരത് കരണ്ടി കരണ്ടി തിന്നോളൂ. ഞാനപ്പോൾ എന്താണ് സാധനം എന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അത് ഈ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അതെന്താണെന്ന് അറിയായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ആ സാധനം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, കണവനാക്കെന്ന് പറയും. ഇത് പല നാട്ടിൽ പലതാണെന്ന് എനിക്ക് ബാക്കിയുള്ളടത്ത് എന്താ പറയുന്നത് അറിഞ്ഞൂടാ. ഇത് കണവേനെയാണ് അവരുടെ പറയും. കൂന്തൽ എന്നൊക്കെ പറയുന്ന ഫിഷുണ്ടല്ലോ, അതിൻ്റെ അകത്തി കാൽസ്യം ഇങ്ങനെ അടിഞ്ഞുകൂടി ഉണ്ടാകുന്നൊരു സാധനമാണ്. അപ്പോൾ ഇത് നമ്മുടെ അങ്ങാടി കടകളിലും പൂജ സാധനങ്ങൾ വിൽക്കുന്ന കടകളിലൊക്കെ ഇത് കിട്ടും. എവിടെ കിലോയ്ക്ക് 350 ആണ് റേഞ്ച് വരുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ഇത് ചിലത് ഇതുട്ട് ഒരു പീസായിട്ടും കിട്ടും, അല്ല ചിലതൊക്കെ ചെറിയ ചെറിയ പീസായിട്ട് കിട്ടും. അപ്പോൾ ഇത് നേരെ ഇതിൻ്റെ ലവ് ബേഡിൻ്റെ കൂടുകളിൽ ഇട്ട് കൊടുത്താൽ മതി, അവരത് കരണ്ടി കരണ്ടി തിന്നോളൂ. നമുക്കല്ലാതെ ഇനി വേറെ സപ്ലിമെൻറ്റോ കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല. ഇത് വേറെ ഇതൊന്നും കൊടുക്കണ്ട. ചിലവരിങ്ങനെ നെറ്റ് കെട്ടി വെക്കുന്നവരുണ്ട്. ഞാൻ സാധാരണ കൂടി തറയിട്ട് കൊടുക്കത്തുള്ളൂ. അപ്പോൾ അവർ കാൽസ്യം ഡെഫിഷ്യൻസി എപ്പോൾ അവർക്ക് കുറയുമെന്ന് തോന്നുന്നു, കുറഞ്ഞെന്ന് തോന്നുന്നു, അവരപ്പം ഇത് വന്ന് കരണ്ടി കരണ്ടി തിന്നെ നമുക്ക് കാണാം. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നതെല്ലാം നല്ലപോലെ അവർ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേറെ കാര്യങ്ങളൊന്നും അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതങ്ങോട്ട് നേരെ കൂടുന്നത് ഇട്ട് കൊടുത്താൽ മാത്രം മതി, അല്ല നമ്മൾ വേറെ അതിൻ്റെ കാര്യമായിട്ട് വേറെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവർക്ക് എഗ്ഗ് നിങ്ങളെഗ് ചെയ്യാത്ത കിളികളാണെങ്കിലും അല്ലെങ്കിൽ എഗ്ഗ് ചെയ്തിട്ട് അത് കുത്തിയെടുത്ത കിളികളാണെങ്കിലും കളഞ്ഞ കിളികളാണെങ്കിലും അവരിതൊന്ന് കഴിക്കും. അത് നമ്മുടെ നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മൾ കിട്ടേക്കുന്ന അളവിൽ അവർ കണ്ടി കണ്ടി തിന്നേക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള പിന്നെ പ്രോബ്ലങ്ങൾ ഉണ്ടാവാറില്ല. എനിക്കിവിടെ ആദ്യമേ ഇങ്ങനെ രണ്ടുമൂന്ന് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ ഇത് കൊടുത്ത ശേഷം എനിക്കിവിടെ ഇതുവരെ പിന്നെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ അപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഞാൻ പാണ്ട് ഇത് കൂട്ട് ജസ്റ്റ് ഒന്ന് കൂടുന്നത് ഇട്ട് കൊടുത്താൽ മതി. ഇത് ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തിരുന്നൊരു പീസാണ്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം. ഇത് ഫുൾ അവർ ഇത് അത് കൂട്ടത്തൊരു വലിയൊരു പീസായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കുറച്ച് പോർഷൻ മാത്രമേ ഉള്ളൂ, ബാക്കി മുഴുവൻ അവർ കരണ്ടി കരണ്ടി തിന്നിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഞാൻ വേറെ കാൽസ്യത്തിന് വേറെ ഡെഫിഷ്യൻസിക്ക് വേറെ മരുന്നുകളൊന്നും ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല, ഇത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പ്രോബ്ലങ്ങൾ കാണിക്കുന്നു. ഇങ്ങനെ എഗ്ഗ് ടൈമായിട്ടും എഗ്ഗ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എഗ്ഗ് ചെയ്തു പക്ഷേ അത് ബോക്സിൽ നിന്നെടുത്ത് കളഞ്ഞു എന്നൊക്കെ പ്രോബ്ലത്തിന് നിങ്ങളിതെല്ലാം ഒന്ന് ഇത് പരീക്ഷിച്ച് നോക്കി. ഇത് 100% സക്സസ് ആണ്. അല്ലാതെ കാൽസ്യത്തിന് വേറെ നിങ്ങൾ ഒരു സപ്ലിമെൻറ്റും കൊടുക്കേണ്ട ആവശ്യമില്ല. ലവ് ബേഡുകൾക്ക് ഇത് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ലവ് ബേഡ് വളർത്തുന്നവർക്ക് ഇങ്ങനെ പ്രോബ്ലങ്ങളുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക എല്ലാവരും. അപ്പോൾ നിങ്ങളുടെ ബേഡ്സും ഇങ്ങനത്തെ പ്രോബ്ലങ്ങൾ ഇങ്ങനെ എഗ്ഗ് ചെയ്യുന്നില്ല, എഗ്ഗ് ചെയ്ത് എഗ്ഗുകൾ ബോക്സിന് വേണ്ടി എടുത്ത് കളയുന്നു എന്നൊക്കെ പ്രോബ്ലങ്ങൾ കാണിക്കുവാണെങ്കിൽ ഇത് കൊടുത്താൽ മതി. വേറെ മെഡിസിനും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് പക്ക റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. അതുവരെ ബൈ.
ശേഷം.